Britcon 22 in the Audioga Vulgardanam virtual eye in the way Kunanai, Tirur MLA, Sri Kurukkoli Moideen Avergale, Ere other Vodag, Chenikum. Assalamu alaikum wa rahmatullah, Bismillahir Rahmanir Rahim. Etum Bringanaya E Mahataya Perivadi in Drikana Vipi Ablakuti Saibergale. ഇവിടെ സ്വാഗതം ആശംസിച്ച പ്രിയങ്കനായ സുധീർ മറ്റു വേദിയിലും സദസ്സിലുമായിട്ടുള്ള ഏറ്റവും ആദരണീയനായിട്ടുള്ള എൻ്റെ ജ്യേഷ്ഠാചാര്യന്മാരെ സുഹൃത്തുക്കളെ വളരെയേറെ മഹത്തായ ഒരു പരിപാടിയിലാണ് സിസ്റ്റാവിൻ്റെ കരുണ കടാക്ഷത്താൽ നമ്മൾ ഒത്തുകൂടിയിട്ടുള്ളത് ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ ആളുകളെയും ഞാൻ ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കുകയാണ് ഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കോട്ടക്കല്ലിൽ നിന്ന് ഉദിച്ചുയർന്ന രാജ്യത്തേറെ കേളികെട്ട ഒരു സ്ഥാപനത്തിൻ്റെ പരിശീലനം നേടി പുറത്തു വന്ന ചെറുപ്പക്കാരുടെ ഒരു ഒത്തുകൂടലാണ് ഇവിടെ നടക്കുന്നത് 1998 മുതൽ ബ്രിട്കോ ആൻഡ് ബ്രിട്കോയിലെ പഠനവും പരിശീലനവും കഴിഞ്ഞ് തൊഴിൽ മേഖലയിൽ പ്രവേശിച്ച് അഭിമാനകരമായ ജീവിതം നയിക്കുന്ന എൻ്റെ പ്രിയങ്കരായ ഈ സുഹൃത്തുക്കളെ അഭിവാദ്യം ചെയ്യാൻ കിട്ടിയ ഈ അവസരം ഞാൻ ഏറ്റവും നല്ലൊരവസരമായി ഞാൻ കാണുകയാണ് ഇതിൻ്റെ സംഘാടകരോട് ഞാൻ പ്രത്യേകം നന്ദി പറയാൻ ഒപ്പം സൃഷ്ടാവിനെ സ്തുതിക്കുവാനും ഞാൻ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുന്നു സുഹൃത്തുക്കളെ ഏതൊരാളുടെയും വലിയൊരു സ്വപ്നമാണ് ഒരു തൊഴിൽ എന്നുള്ളത് തൊഴിൽ ലഭിക്കാൻ വേണ്ടിയുള്ള നെട്ടോട്ടമാണ് നാട്ടിലെല്ലായിടത്തും ഉള്ളത് നമ്മുടെ രാജ്യം കണ്ട വലിയ പ്രക്ഷോഭങ്ങളിൽ തൊഴിൽദാതാക്കൾ അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാർ യുവാക്കൾ നടത്തിയ സമരങ്ങൾ ഏറെയാണ് വലിയ ആക്രമാസക്തമായ സർക്കാരുകളെ പിടിച്ചുകുലുക്കിയ നാടിനൊന്നിച്ച് പ്രക്ഷുബ്ധമാക്കിയ വലിയ സമരങ്ങൾ നമ്മുടെ നാട്ടിൽ പോലും നടന്നിട്ടുണ്ട് തൊഴിൽ എന്നുള്ളത് ഒരു ജീവനോപാധി കണ്ടെത്തുക എന്നുള്ളത് എല്ലാവരുടെയും ഒരു ലക്ഷ്യമാണ് ഇങ്ങനത്തെ ഒരു സന്ദർഭത്തിലാണ് പുതിയ ആധുനിക സംവിധാനങ്ങളും സൗകര്യങ്ങളും ശാസ്ത്ര പുരോഗതിയും നമ്മുടെ കൈകളിലേക്ക് നമ്മുടെ മുമ്പിലേക്ക് കൈവന്ന സന്ദർഭത്തിൽ അതിൻ്റെ ഭാഗമായി 98 ഒരു വലിയ വിപ്ലവമായിരുന്നല്ലോ നമ്മുടെ രാജ്യത്ത് മൊബൈലിൻ്റെ വ്യാപനം മൊബൈൽ സംവിധാനം വന്നപ്പോൾ തന്നെ അതിൻ്റെ സാധ്യതകളെ കണ്ടുകൊണ്ട് വളരെ ദീർഘവീക്ഷണത്തോടുകൂടി പദ്ധതികളിടുകയും അതിനുവേണ്ട ഒരടിസ്ഥാനപരമായ സൗകര്യം ഒരുക്കുവാൻ സന്നദ്ധരാകുകയും ചെയ്ത എൻ്റെ പ്രിയങ്കരനായ സുഹൃത്ത് മുത്തു അടക്കമുള്ളവരുടെ വലിയ പരിശ്രമങ്ങൾ നാട് ആദരവോടുകൂടിയാണ് കാണേണ്ടത് ബ്രിട്കോ ആൻഡ് ബ്രിട്കോ എന്ന പേരിൽ കോട്ടക്കല്ലിൽ നിന്ന് ഈ മൊട്ട് വിരിയുകയും അത് രാജ്യവ്യാപകമായി ഇന്ന് പ്രസരിക്കുകയും ചെയ്തിരിക്കുകയാണ് ധാരാളം ബ്രാഞ്ചുകളിലായി അനവധി വിദ്യാർത്ഥികൾ പഠനത്തിന് വേണ്ടി ഇവിടെ എത്തിച്ചേരുകയും പഠിച്ച് പുറത്തു വന്ന് പ്രഗത്ഭരായ ഈ മേഖലയിലെ വളരെയേറെ കഴിവുകളുള്ള പല മേഖലയിലേക്കും കടന്നു ചെന്ന് സ്വമേധയ തൊഴിൽ കണ്ടെത്തുവാനും സ്ഥാപനങ്ങൾ തുറക്കുവാനും അവസരം ഉണ്ടാക്കാൻ പ്രേരകമായ ഒരു വലിയ സംവിധാനമാണ് എൻ്റെ സുഹൃത്തുക്കൾ ഒരുക്കിയത് വെറും 4 പഠനം അതിനുശേഷം പരിശീലനങ്ങളും സ്വയം ഈ മേഖലയിലേക്ക് സ്ഥാപനപരമായും തൊഴിൽപരമായും കടന്നു ചെല്ലാൻ അത് ദേശീയ തലത്തിൽ മാത്രമല്ല ദേശാന്തരീയ തലത്തിലേക്ക് കൂടി പരന്നു ചെല്ലാൻ കഴിയുന്ന തരത്തിലുള്ള സംവിധാനങ്ങളും മുന്നൊരുക്കങ്ങളുമാണ് നമ്മുടെ കുട്ടികൾക്ക് കിട്ടിയത് അതുകൊണ്ടാണ് ഇത്രയേറെ ചെറുപ്പക്കാർ ഇന്ന് ഇവിടെ വന്നവരും വരാത്തവരുമായി അനുമതി ഉണ്ടല്ലോ നിങ്ങൾക്ക് ഈ ജീവിതോപാധി കണ്ടെത്തി ഈ വരുമാന മാർഗങ്ങൾ കണ്ടെത്തി തൊഴിൽ കണ്ടെത്തി മറ്റുള്ളവർക്ക് കൂടി തൊഴിൽ കൊടുക്കുവാൻ പ്രേരകമാകുന്ന തരത്തിൽ സ്ഥാപനങ്ങൾ തന്നെ തുടങ്ങി മുന്നോട്ട് പോകുവാൻ കാരണമാക്കിയത് ഇതൊക്കെ ഒരു ദൈവാനുഗ്രഹമാണ് ദൈവത്തിനെയാണ് നമ്മുടെ സിട്ടാവിനെയാണ് നമ്മൾ സ്തുതിക്കേണ്ടത് ഒപ്പം നമുക്ക് അവസരങ്ങൾ തന്നവരോട് നമുക്ക് നന്ദി പറയാം
അതുകൊണ്ട് ഇതിൻ്റെ ഉൽപ്പന്നങ്ങളായി പുറത്തു വന്ന സാങ്കേതിക വൈദഗ്ധ്യം നേടി പുറത്തു വന്ന മുഴുവൻ ആളുകളെയും ക്ഷണിച്ചുകൊണ്ടുള്ള ഒരു പരിപാടിയാണ് ഇന്ന് തിരൂരിൽ, നമ്മുടെ പ്രിയപ്പെട്ട തിരൂരിൽ വെച്ച് നടക്കുന്നത്. ഞാൻ എത്തിച്ചേർന്ന കൂട്ടുകാരെ, യുവാക്കളെ, ചെറുപ്പക്കാരെ, ഈ സ്ഥാപനത്തിൽ നിന്ന് പുറത്തുപോയ മുൻഗാമികളും ഇപ്പോൾ പുറത്തു വന്ന് വരാൻ ഇരിക്കുന്നവരും ഒക്കെയായി ഉള്ള ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ ആളുകളെയും, സ്ഥാപന മേധാവികളെയും ഞാൻ ഒരിക്കൽ കൂടി അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ്. തൊഴിൽ ഒരു വലിയ സ്വപ്നമാണ്. പഴയകാലത്ത് തൊഴിൽ പട്ടിണി മാറ്റാൻ ഒരു മാർഗം എന്ന രീതിയിലാണ് നമ്മുടെ നാട്ടിൽ അതിനാശ്രയിച്ചിരുന്നത്. ഒരു നേരത്തെ വിശപ്പടക്കാൻ ഭക്ഷണം കിട്ടുമെങ്കിൽ വൈകുന്നേരം വരെ സമീപവാസികളായിട്ടുള്ള സാമ്പത്തിക ശേഷിയുള്ള ആളുകളുടെ വീട്ടിൽ പോയി എന്തു പേറാനും എത്ര അധ്വാനിക്കുവാനും തയ്യാറായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പിന്നീടാണ് തൊഴിലിന് വില പറയാൻ തുടങ്ങിയത്. ശമ്പളവും കൂലിയും വരുമാനവും മണിക്കൂർ കണക്കാക്കി വേതനവും ഒക്കെ നിശ്ചയിക്കാനും കാര്യങ്ങളൊക്കെ വന്നത് നമ്മുടെ ഗ്രാമങ്ങളിലേക്ക് പിന്നീടാണ്. പിന്നീട് നമ്മുടെ തൊഴിൽ സാധ്യതകൾ ആവശ്യം പരിഗണിക്കാൻ പറ്റാതെ വന്നപ്പോഴാണ് വിദേശത്തേക്കും പോകേണ്ടി വന്നത് നമ്മുടെ ചെറുപ്പക്കാർക്ക്. ഇന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നമ്മുടെ നാട്ടുകാരുണ്ട്, കേരളീയരുണ്ട്, മലയാളികളുണ്ട്, നമ്മളെ മലപ്പുറത്തുകാരുണ്ട്, നമ്മുടെ പ്രദേശത്തുകാരുണ്ട്. പഠിക്കാനും തൊഴിലിനും വേണ്ടി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് നമ്മുടെ ചെറുപ്പക്കാർ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. ആ ഒരു കാലഘട്ടത്തിലാണ് ഇങ്ങനെ ഒരു സാധ്യത കണ്ടെത്തി നമ്മുടെ ചെറുപ്പക്കാർക്ക്, തൊഴിൽദായകർക്ക്, തൊഴിലന്വേഷകർക്ക്, ജീവിത ഉപാധി കണ്ടെത്താൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അടിസ്ഥാനപരമായി വളരെ നല്ല തറക്കല്ലിൽ പണിത് അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്ന ഒരു സ്ഥാപനവും പഠനവും നമ്മുടെ കൂട്ടുകാർ ഒരുക്കിയത്. നമ്മൾ ഈ സംരംഭം മുളച്ചു പൊന്തിയത് കോട്ടകലിൽ വെച്ചാണെങ്കിലും കേരളത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിലായി 14 സ്ഥാപനങ്ങൾ ഇന്ന് പ്രവർത്തിച്ചു വരുന്നു എന്നുള്ളത് തന്നെ ഏറെ സന്തോഷകരമാണ്. ഈ 14 കേന്ദ്രങ്ങളിൽ നിന്ന് പഠിച്ച് പുറത്തു വന്ന വിദ്യാർത്ഥികളുടെയും ഒന്നിച്ചുള്ള ഒരു സംഗമമാണ് ഇന്ന് ഇവിടെ വെച്ച് നടക്കുന്നത്. പ്ലസ് ടു പാസ്സായ വിദ്യാർത്ഥികളെ, നമ്മുടെ കേരളത്തിലെ ഈ 14 കേന്ദ്രങ്ങളിലെ പഠനം കഴിഞ്ഞാൽ അവർക്ക് വലിയൊരു അനുഭവം ലഭിക്കുകയാണ് ഡൽഹി കേന്ദ്രീകരിച്ചുള്ള തുടർ പരിശീലനത്തിലും പഠനത്തിലും. അതിനുശേഷമാണ് ദേശാന്തരീയ തലങ്ങളിലേക്ക് വ്യാപരിക്കുവാനുള്ള സൗകര്യങ്ങൾ കൂടി അവർക്ക് സ്വായത്തമാക്കാൻ കഴിയുന്നത്. ഇങ്ങനെ സംവിധാനിച്ചു പോകുന്ന, വളരെ ദൂരക്കാഴ്ചയോടുകൂടി സംവിധാനം ചെയ്തിട്ടുള്ള ഒരു സ്ഥാപനമാണ് നമ്മുടേത്. ഏറെ അഭിമാനകരമാണ്. നമുക്കറിയാം, നമ്മൾ കുട്ടികൾ പഠിച്ച് ബിരുദവും ബിരുദാനന്തര ബിരുദവും PhDയും ഒക്കെ കിട്ടിയ കുട്ടികൾ വിവിധ രാജ്യങ്ങളിൽ പോയി ജോലി ചെയ്യുന്നുണ്ട്. ഞാൻ എനിക്കുണ്ടായ വേദനാജനകമായൊരു അനുഭവം ഞാൻ എൻ്റെ കുട്ടികളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. ഡൽഹിയിൽ ഉന്നതമായ ജോലിയിൽ നിന്ന് വിരമിച്ച ഒരാൾ, അദ്ദേഹം 2 മക്കൾ, 2 അമേരിക്കയിൽ, മകൾ ഡോക്ടർ, മകൻ എഞ്ചിനീയർ. അദ്ദേഹത്തിൻ്റെ ഭാര്യ, ആ കുട്ടികളുടെ അമ്മ, കലശലായ രോഗം ബാധിച്ചു. അമ്മ കെഞ്ചി കരഞ്ഞു പറഞ്ഞു, മക്കളൊന്ന് കാണണം. അച്ഛൻ മക്കൾ വിളിച്ചു, മക്കൾക്ക് വരാൻ പറ്റിയ സന്ദർഭമായിരുന്നില്ല. ആ അമ്മ മക്കളെ കാണാതെ മരിച്ചുപോയി. അതിനിടക്കാണ് ഭാര്യ മരിക്കുകയും മക്കൾ വിദേശത്താവുകയും ചെയ്ത് ഏകനായി ഒരു വലിയ വീട്ടിൽ താമസിക്കുന്ന അദ്ദേഹം എപ്പോഴോ ഒന്ന് കുഴഞ്ഞു വീണുപോയി. കൂട്ടുകാർ, അയൽവാസികൾ അദ്ദേഹത്തെ പൊക്കിയെടുത്ത് ആശുപത്രിയിലാക്കി. ഉടനെ ശസ്ത്രക്രിയ വേണം എന്ന് പറഞ്ഞതുകൊണ്ട് ഒരു ഓപ്പറേഷനും നടത്തി. ബോധമൊക്കെ തെളിഞ്ഞു വന്നപ്പോൾ മിഴിച്ചുകൊണ്ട് 4 നോക്കുന്ന അദ്ദേഹത്തെ നോക്കി അയൽവാസി കൂട്ടുകാരൻ ചോദിച്ചു, എന്താണിങ്ങനെ നോക്കുന്നത്? അദ്ദേഹം തന്നെ പറഞ്ഞു, മക്കളെ കാണാത്ത വേദനയാണെന്ന് എനിക്കറിയാം. ഞാൻ മകനെയും മകളെയും വിളിച്ചിരുന്നു. അവർക്ക് വരാൻ പറ്റാത്ത ഒരവസ്ഥയാണ് ഇപ്പോഴുള്ളത്. മകൻ ഒരു പുതിയ പ്രൊജക്റ്റ് ഏറ്റെടുത്തത് 4 മുമ്പാണ്.
അപ്പോൾ അവിടെ നിന്ന് പെട്ടെന്ന് നാട്ടിലേക്ക് വരാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. ഞാൻ മോളെ വിളിച്ചു. മോൾക്കും അത് തന്നെയാണ് സ്ഥിതി. ആശുപത്രിയിൽ രോഗികളേറെയുള്ളൊരു സന്ദർഭമാണ്. സഹപ്രവർത്തകരായിട്ടുള്ള ആരൊക്കെ അവധിയിൽ പോയതുകൊണ്ട് അവർക്ക് ലീവ് കിട്ടുകയില്ല എന്നും പറഞ്ഞു. അതുകൊണ്ട് ചികിത്സയ്ക്ക് ആവശ്യമുള്ള എത്ര പണം വേണമെങ്കിലും ചിലവാക്കാൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അത് മക്കളെ അയച്ചു തരാമെന്നും പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് അയൽവാസി ആശ്വസിപ്പിച്ചപ്പോഴും അദ്ദേഹത്തിൻ്റെ കണ്ണ് നനഞ്ഞുകൊണ്ടേയിരുന്നു. അദ്ദേഹം തന്നെയാണ് ഈ കാര്യം SSLC പരീക്ഷയിൽ ഉയർന്ന മാർക്ക് വാങ്ങിയ A+ കിട്ടിയ കുട്ടികളെ ആദരിക്കുന്ന ഒരു ചടങ്ങിൽ ഈ അനുഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ട് സംസാരിച്ചത്. മക്കളെ, നമുക്ക് അച്ഛനെയും അമ്മയെയും നമ്മുടെ മാതാപിതാക്കന്മാരെയും രാജ്യത്തെയും പാരമ്പര്യത്തെയും ചരിത്രത്തെയും വിസ്മരിച്ചുകൊണ്ടുള്ള അവർക്കൊപ്പം നിന്നുകൊണ്ട് വിസ്മരിച്ചുകൊണ്ടുള്ളൊരു ജീവിതം നമുക്ക് വേണ്ട. അവർക്കൊക്കെ ശക്തി പകരാൻ നമുക്കാവണം. നമ്മളെ നമ്മളാക്കിയ രക്ഷാകർത്താക്കൾക്ക്, നമ്മളെ വളർത്തിയ നമ്മുടെ അഭിമാനം കൊള്ളുന്ന രാജ്യത്തിന്, നമ്മൾ ഏറെ ബന്ധപ്പെട്ട് കിടക്കുന്ന നമ്മുടെ ചരിത്ര പാരമ്പര്യങ്ങൾക്ക് ഒപ്പം നിന്ന് ഉയർന്നു പോകാൻ നമുക്ക് സാധിക്കണം. അതിനൊരു തുണയാക്കാൻ, അതിനൊരു പിൻബലമാക്കാൻ നമുക്ക് കഴിയട്ടെ എന്നുകൂടി ഞാൻ കൂട്ടത്തിൽ ആശംസിക്കുകയാണ്. ഞാൻ ഒരിക്കൽ കൂടി സ്ഥാപന മേധാവികളെയും ഈ ചെറുപ്പക്കാരെയും അഭിനന്ദിച്ചുകൊണ്ട് നിങ്ങളുടെ ഈ 2022 നിങ്ങൾ ഒരുക്കിയിട്ടുള്ള ഈ ഒത്തുകൂടലിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി ഞാൻ അറിയിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും അഭിവാദ്യങ്ങൾ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.